നമുക്ക് പുളിഞ്ചിക്ക കറി ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളമെടുക്കുക. ആവശ്യത്തിന് ഉപ്പും പുളിഞ്ചിക്കയും എരിവിനനുസരിച്ച് പച്ചമുളകും ഒരു സ്പൂൺ ജീരകപ്പൊടിയും ചേർക്കുക. 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു സ്പൂൺ കടുകും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുക. രണ്ട് ഇതൾ കറിവേപ്പിലയും കൂടി ചേർക്കുക. ഇനി നന്നായി മിക്സിയിൽ അടിച്ചെടുക്കാം. അരച്ചെടുത്ത പുളിച്ചിക്കയിൽ ആവശ്യത്തിന് തേങ്ങ കൂടി ചേർത്ത് നന്നായി മിക്സിയിൽ അടിച്ചെടുക്കുക. അരച്ചെടുത്ത അരപ്പിൽ കറിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് ചൂടാക്കാം. നന്നായി ചൂടായതിന് ശേഷം പുളിപ്പിനനുസരിച്ച് തൈര് ചേർത്തിളക്കി കൊടുക്കുക. കറി തിളയ്ക്കുന്നതിന് മുമ്പായി തന്നെ അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കാം. ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകിട്ട് പൊട്ടിക്കുക. ഉള്ളിയും വറ്റൻമുളകും കറിവേപ്പിലയും കൂടി ചേർത്തിളക്കുക. കൂടെ 1 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി ചേർക്കുക. പാകമായതിനു ശേഷം പുളിഞ്ചിക്ക കറിയിൽ ചേർത്തിളക്കി കൊടുക്കുക. അങ്ങനെ പുളിഞ്ചിക്ക കറി റെഡി. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.